ഏഴ് വർഷം മുമ്പ് രാജ്യത്ത് നടക്കിയ നിർഭയ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ ഈ വരുന്ന ഡിസംബർ 16 തൂക്കിലേറ്റുമെന്നാണ് കരുതിയിരുന്നത്. ഈ ഡിസംബർ 16 നിർഭയ സംഭവത്തിൻ്റെ 7ാം വാർഷികമാണ്. എന്നാൽ ഈ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നിർഭയ കേസിൽ വധശിക്ഷ വിധിച്ചതിനെതിരെ പ്രതികളിൽ ഒരാൾ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി എന്നതാണ് ആ വാർത്ത. അക്ഷയ് സിംഗ് ഠാക്കൂറാണ് പുനഃപരിശോധനാ ഹർജി സമർപ്പിച്ചത്. ഹർജി സുപ്രീം കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. കേസിൽ നീതിപൂർവമായ വിചാരണ ലഭിച്ചില്ലെന്നാരോപിച്ചാണ് അക്ഷയ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിർഭയ കേസിൽ തനിക്കെതിരെ ശിക്ഷ വിധിച്ചതിൽ തെറ്റുണ്ട് എന്നാണ് അക്ഷയ് സിംഗ് ഠാക്കൂറിൻ്റെ പ്രധാന ആരോപണം. മാത്രമല്ല, വധശിക്ഷ പല രാജ്യങ്ങളും റദ്ദാക്കിയ ശിക്ഷാരീതിയാണെന്നും ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനെല്ലാം പുറമെ വിചിത്രമായ ചില വാദഗതികളും ഇയാൾ ഉന്നയിക്കുന്നുണ്ട്. ഡൽഹിയിലെ വായുമലിനീകരണവും വെള്ളത്തിലെ വിഷാംശവുമെല്ലാം പുനഃപരിശോധനാ ഹർജിയിലുണ്ട്. വായുമലിനീകരണം കാരണം ഡൽഹി ഒരു ഗ്യാസ് ചേംബറായി മാറിയിരിക്കുന്നു. ഇവിടുത്തെ വെള്ളം മുഴുവൻ വിഷാംശം നിറഞ്ഞതാണ്. ഡൽഹിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഇത് കാരണം ആയുർദൈർഘ്യം കുറഞ്ഞു വരികയാണ്. ഈ ചെറിയ ജീവിതം വീണ്ടും ചെറുതായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്തിനാണ് വധശിക്ഷയെന്നും ഹർജിയിൽ ചോദിക്കുന്നു. അതേസമയം ഉടൻ വധശിക്ഷ നടപ്പാക്കാനിരിക്കെ നടപടികൾ വൈകിപ്പിക്കാനുള്ള നീക്കമാണ് അക്ഷയുടെ ഹർജിക്ക് പിന്നിലെന്നാണ് വിലയിരുത്തൽ. ശിക്ഷ നടപ്പാക്കുന്നതിന് മുന്നോടിയായി ഡൽഹിയിലെ മൻഡോളി ജയിലിൽ പാർപ്പിച്ചിരുന്ന പവൻ ഗുപ്തയെ തിഹാർ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു പ്രതികളായ മുകേഷ് സിംഗ്, വിനയ് ശർമ്മ, അക്ഷയ് എന്നിവർ നേരത്തെ തന്നെ തിഹാർ ജയിലിലാണുള്ളത്. പവൻ ഗുപ്തയിലെ തിഹാറിലെ 2ാം നമ്പർ ജയിലിലാണ് അടച്ചിട്ടുള്ളത്. പ്രതികളെ 24 മണിക്കൂറും നിരീക്ഷിക്കുന്നതിനുള്ള CCTV ക്യാമറകൾക്കും തിഹാർ ജയിൽ അധികൃതർ ഓർഡർ നൽകിയിട്ടുണ്ട്. അതിനിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതികളെ പാർപ്പിക്കുന്നതിനുള്ള കണ്ടംപ്റ്റ് സെല്ലും തയ്യാറായി വരികയാണ്. സെല്ലുകളുടെ അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുകയാണ്. പ്രതികളിൽ വിനയ് ശർമ്മ മാത്രമാണ് ദയാഹർജി നൽകിയിരിക്കുന്നത്. എന്നാൽ തൻ്റെ ഹർജി പിൻവലിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു. ദയാഹർജിയിൽ രാഷ്ട്രപതിയുടെ തീരുമാനം വന്നു കഴിഞ്ഞാൽ പ്രതികളെ ഉടൻ കണ്ടംപ്റ്റ് സെല്ലിലേക്ക് മാറ്റും. രാഷ്ട്രപതി ദയാഹർജി തള്ളിക്കഴിഞ്ഞാൽ 14 ദിവസത്തിനകം വധശിക്ഷ നടപ്പാക്കുന്നതാണ് കീഴ്വഴക്കം. ഇതിനിടെ വധശിക്ഷയ്ക്ക് മുന്നോടിയായി ജയിലിൽ അധികൃതർ ഡമ്മി പരീക്ഷണം നടത്തിയതായി സൂചനകളുണ്ട്. ബീഹാറിലെ ബക്സർ ജയിലിന് തൂക്കുകയർ നിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. തൂക്കുകയർ നിർമ്മാണത്തിന് പേരുകേട്ട ജയിലിലാണ് ബക്സർ. രാജ്യത്തെ വിവിധ ജയിലുകളിലേക്ക് തൂക്കുകയർ തയ്യാറാക്കി നൽകുന്നത് ബക്സറിൽ നിന്നാണ്. അടുത്ത 25 ദിവസത്തിനകം 10 തൂക്കുകയറുകൾ തയ്യാറാക്കാനാണ് ബക്സർ ജയിലിലേക്ക് ലഭിച്ച നിർദ്ദേശം. നിർഭയ കേസിലെ പ്രതികളടക്കം വിവിധ ജയിലുകളിലായി നിരവധി പേർ രാജ്യത്ത് വധശിക്ഷ കാത്തു കിടക്കുന്നുണ്ട്. നിയമ നടപടികൾ പൂർത്തിയാക്കിയിട്ട് പോലും ഇവർ ശിക്ഷ കാത്ത് ജയിലുകളിൽ കഴിയുകയാണ്. ഇത്തരക്കാരുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനായി ഭരണാധികാരികൾ തയ്യാറെടുക്കുന്നതായാണ് വിവരം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.